മജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ, ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. കോട്ടക്കലിൽ പച്ചക്കോട്ട പൊളിക്കൽ CPMനായില്ല. ഇരു വാർഡുകളും കാത്ത് ലീഗ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചുണ്ട ഈസ്റ്റ് വില്ലർ വാർഡുകൾ ലീഗ് നിലനിർത്തി. ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പും ലീഗ് വിജയിച്ചത്. ഏറെ വിവാദങ്ങൾ കൊട്ടിഘോഷിക്കപ്പെട്ട കോട്ടക്കൽ നഗരസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടം തന്നെ നടന്നു. ഇരുമുന്നണികളും ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ ശക്തമായ അടിത്തറയിളക്കാൻ CPMന് കഴിഞ്ഞില്ല. ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ട് തന്നെ വാർഡ് നിലനിർത്താൻ ലീഗിന് സാധിക്കുകയും ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ടാം വാർഡ് ചുണ്ടയിൽ നഷ്വ ഷാഹിദും 14th വാർഡ് ഈസ്റ്റ് വില്ലൂരിൽ ഷഹാന ഷെഫീറുമാണ് വിജയിച്ചത്. നഷ്വ 176 വോട്ടിന്റെയും ഷഹാന 191 വോട്ടുകളുടെയും ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും നടത്തി. എല്ലാവർക്കും നന്ദി. എല്ലാവരും പിന്തുണ ഇനിയും വേണം. നല്ല രീതിയിൽ പ്രവർത്തിക്കാനും എല്ലാതും ചെയ്യാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പ്രവർത്തനമൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ ഇനിയും മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഉയർന്ന ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിച്ചു തന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാർക്കും ബാക്കി പാർട്ടി പ്രവർത്തകർക്കും ഒരുപാട് നന്ദി. അത് ഇൻഷാല്ലാഹ് ബാക്കി നിങ്ങൾക്ക് വയ്യ കാണാം, അത്രയും പറയാനുള്ളൂ. ചുണ്ടയിൽ ആകെ 861 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. UDF 407 വോട്ടും LDF 231 വോട്ടും മൂന്നാം സ്ഥാനത്തെത്തിയ SDPI 222 വോട്ടും നേടി. ചുണ്ടയിൽ ത്രികോണ മത്സരമാണ് നടന്നത്. 14th വാർഡായ ഈസ്റ്റ് വില്ലൂരിൽ 1055 വോട്ട് പോൾ ചെയ്യപ്പെട്ടു. UDF 623 വോട്ടും LDF 432 വോട്ടും നേടി. ഒരുപാട് വീട് വീടാന്തരം കയറി ഒരുപാട് പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചിട്ടും ഞങ്ങളുടെ വോട്ട് കഴിഞ്ഞ ടേമിനേക്കാൾ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ ലീഡ് കൂടിയാണ് ഈ വർഷം ചെയ്തത്. അത് അവിടുത്തെ വോട്ടർമാർ ഞങ്ങളിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിനനുസരിച്ച് തുടർന്ന് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് അവർക്ക് ഞങ്ങൾ ഈ അവസരത്തിൽ ഉറപ്പ് നൽകണം. അതോടൊപ്പം തന്നെ സമീപ പഞ്ചായത്തുകളിൽ നിന്നും സമീപ വാർഡുകളിൽ നിന്നൊക്കെ ആളുകളെ ഇറക്കുമതി ചെയ്ത് നിരന്തരം വീടുകളിൽ കയറി പലതരത്തിലുള്ള നുണപ്രചരണങ്ങൾ പ്രചരിപ്പിച്ചിടും. അതിനൊക്കെ അവിടുത്തെ ഉത്ഭുതരായ വോട്ടർമാർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രണ്ടാം വാർഡിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ ആരോഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികളെന്നൊക്കെ പറഞ്ഞു നടത്തിയ കള്ളപ്രചരണങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ്. ആ ഞങ്ങളുടെ വാർഡിലെ ചുണ്ട വാർഡ് എന്ന് പറയുന്ന നിസ്കങ്ങളും വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ പൊറാട്ടയും അതിലേക്ക് കുറച്ച് കറിയും ഒഴിച്ചുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അത്തരത്തിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്താൽ വോട്ട് തിരിയും എന്ന SDPയുടെ നയങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ആ രണ്ടാം വാർഡിൽ കിട്ടിയിട്ടുള്ളത്. പാർട്ടിയിലെ ഭിന്നതയെ തുടർന്ന് നഗരസഭാധ്യക്ഷ സ്ഥാനത്തിനൊപ്പം കൌൺസിലർ സ്ഥാനവും ബുഷ്ര രാജിവെച്ചതോടെയാണ് ഈസ്റ്റ് വില്ലൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലീഗിലെ ഷഹല ഷജാസ് ചുണ്ട വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. പതിവായി കൌൺസിലർ ഹാജരാകാതിരുന്നതിനെ തുടർന്ന് അയോഗ്യയാക്കപ്പെടുകയായിരുന്നു. തുടർന്നാണ് വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത്. അതേസമയം മക്കരപ്പറമ്പിലെ രണ്ടാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലും UDF സീറ്റ് നിലനിർത്തി നൊമാൻ ഷിബിലി വിജയിച്ചു. 315 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം. പ്രവർത്തകർ മക്കരപ്പറമ്പിലും ആഹ്ലാദ പ്രകടനം നടത്തി.